ഡോക്ടർ ബിജോയ് ഈ ഒരാൾക്ക് നമ്മളിപ്പോൾ ഈ ട്രീറ്റ് ഡയഗ്നോസിങ് ഓപ്ഷനെ കുറിച്ച് പറഞ്ഞു. ആ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ ഒരു ഹാർട്ടിനകത്തിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടൊക്കെ അയച്ചു. അപ്പോൾ അവർക്കുള്ള ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? യാ സോ ഇപ്പം ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആബ്നോർമാലിറ്റീസ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടേഴ്സ് വിൽ ഡിസൈഡ് ഇപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണോ അതോ അതർ ഇൻവേസീവ് ട്രീറ്റ്മെന്റ് ആവശ്യമുണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. ഇപ്പൊ മെഡിക്കൽ ട്രീറ്റ്മെന്റ് തന്നെ ഇപ്പൊ ഒരു ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കേജ് എപ്പോഴും ഇപ്പോൾ ഒരു 50-60% ബ്ലോക്കേജ് ആണെങ്കിൽ അത് ഓപ്പൺ അപ്പ് ചെയ്യണമെന്നുള്ള കാര്യമില്ല, അത് മെഡിക്കൽ ട്രീറ്റ്മെന്റ് മതി. മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞ് പേഷ്യന്റിനെ പിന്നെയും പിന്നെയും ഇവാലുവേറ്റ് ചെയ്യുക. ഇപ്പൊ നെഞ്ചുവേദന മാറിയോ അവരുടെ ഫംഗ്ഷനോ കപ്പാസിറ്റി കൂടിയോ എന്നൊക്കെ അറിയാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. മെഡിക്കൽ ട്രീറ്റ്മെന്റ് അല്ലാതെ ഈ ബ്ലോക്കേജസിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആൻജിയോഗ്രാം ചെയ്തിട്ട് അത് ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ആ ബ്ലോക്കേജ് വലുതാക്കോ ബ്ലോക്ക്ഡ് ആർട്ടറി ഓപ്പൺ ചെയ്യുക. അതിപ്പം ഒരു ബലൂൺ ഉപയോഗിച്ച് ഓപ്പൺ ചെയ്തിട്ട് അകത്തൊരു സ്റ്റെൻറ്റ് ഇട്ട് അത് ഓപ്പൺ ചെയ്യുക. അത് ദാറ്റ്സ് എ വേ ടു ഓപ്പൺ അപ്പ് ദി ആർട്ടറി. ചില ആൾക്കാർക്ക് ഒത്തിരി ബ്ലോക്കേജസ് കാണും. ഇപ്പം ഈ മേജർ വെസൽസിൽ ഓൾ 3 മേജർ വെസൽസിലും ബ്ലോക്ക് കാണും, അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ബ്ലഡ് വെസൽസ് ഇൻ ദ ഹാർട്ട് അതിലും ബ്ലോക്കേജ് കാണും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ എല്ലാം സ്റ്റെൻസ് ഇട്ട് ഓപ്പൺ അപ്പ് ചെയ്യാനായിട്ടുള്ളതല്ല ഇപ്പോഴത്തെ അമേരിക്കൻ മെഡിക്കൽ ഗൈഡ് ലൈൻ പറയുന്നത്. സോ അത് ആ സമയത്ത് ഈ ബൈപാസ് സർജറിക്ക് വേണ്ടി റിഫർ ചെയ്യുകയാണ് പേഷ്യന്റിന് സാധാരണ ചെയ്യാറ്, വിച്ച് ഇസ് ഓപ്പൺ ഹാർട്ട് ബൈപാസ് സർജറി. അപ്പൊ ഇപ്പൊ നിങ്ങൾ കേട്ട് കാണും ക്വാഡ്രിപ്പിൾ ബൈപാസ്, ട്രിപ്പിൾ ബൈപാസ്, അതൊക്കെ ഡോക്ടർമാരെ റിഫർ ചെയ്യുന്നതിന്റെ കാര്യം. സോ ട്രിപ്പിൾ ബൈപാസ് മീൻസ് 3 വെസൽസ് ബൈപാസ് ചെയ്തു എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ആ 3 വെസൽസിൽ റിയലി ബാഡ് ബ്ലോക്കേജ് ഉണ്ടായിരുന്നിട്ട് അത് 3 സ്റ്റെൻറ്റ് ചെയ്ത് ഓപ്പൺ ചെയ്യുവാൻ പറ്റാത്തൊരു അവസ്ഥയിലാകുമ്പോഴാണ് ഈ ബൈപാസിന് വേണ്ടി റെഫറൻസ് ചെയ്യുക. അതൊരു സർജിക്കൽ ഓപ്ഷനാണ് ഈ ബ്ലോക്കേജിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അത് ആക്ച്വലി അതെങ്ങനെയാ, വാട്ട് ഈസ് ഹൗ ടു എക്സിക്യൂട്ട് ദാറ്റ്? ഐ മീൻ അതിനകത്ത് ഇപ്പം വേറെ നെർവ്സ് അല്ലെങ്കിൽ അത് കൊണ്ടൊന്ന് റീപ്ലേസ് ചെയ്യും. യാ സോ ഇപ്പം ഐ തിങ്ക് ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ഇപ്പൊ ബൈപാസ് സർജറിനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ബൈപാസ് സർജറി സാധാരണ കാർഡിയോ തൊറാസിക് സർജൻസ് ആണ് ചെയ്യാറുള്ളത്. ഓക്കെ. അപ്പം ഇപ്പം ഒരു ആർട്ടറി ബ്ലോക്ക്ഡ് ആണെങ്കിൽ അവര് വേറെ ഒരു ആർട്ടറി അല്ലെങ്കിൽ വെയിൻ ഉപയോഗിച്ച് അതിന്റെ ഫ്ലോ ബൈപാസ് ചെയ്യുന്നതിനാണ് ഈ ബൈപാസ് സർജറി എന്ന് പറയുന്നത്. അപ്പം സാധാരണ അത് ആ ഏത് ബ്ലഡ് വെസൽ ആണ് ബ്ലോക്ക്ഡ് എന്നുള്ളത് അനുസരിച്ചായിരിക്കും ബൈപാസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഹാർട്ടിന്റെ മുമ്പിലുള്ള ആർട്ടറി ലെഫ്റ്റ് ആന്റീരിയർ ഡിസെൻഡിങ് ആണ്, സിവിയർ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാമറി ആർട്ടറി ഉപയോഗിച്ച് അതിനെ ബൈപാസ് ചെയ്ത് ബ്ലഡ് ഫ്ലോ കടത്താനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം ഈ റേഡിയൽ ആർട്ടറി അവർ ഹാർവെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാലിലുള്ള വെയിൻസ് സാഫനസ് വെയിൻസ് അവർ കാലിൽ നിന്നും എടുത്തിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് ബൈപാസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത് അവിടെ നിന്ന് എടുത്തിട്ട് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അത് ഹാർട്ടിൽ അറ്റാച്ച് ചെയ്ത് യൂസ് ആസ് എ ബൈപാസ്. സോ ഇപ്പൊ ബൈപാസ് എന്ന് പറഞ്ഞപ്പോ ഇമാജിൻ ഒരു ട്യൂബ് പോലെ ഉണ്ടെങ്കിൽ അതിനൊരു റിയലി ഒരു വലിയ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് ബ്ലോക്ക് മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ ആ ട്യൂബിൽ നിന്ന് വേറെ ഒരു ട്യൂബ് ഉപയോഗിച്ച് അതിനെ ബൈപാസ് ചെയ്യുന്നതിനാണ് ബൈപാസ് എന്ന് പറയുന്നത്. ബൈപാസ് ഓപ്പൺ ഹാർട്ട് സർജറി ആണത്. ഒരു ഇറ്റ്സ് എ സിവിയർ ട്രീറ്റ്മെന്റ് പ്രോബ്ലം. സാധാരണ ഈ സ്റ്റെർനോട്ടമിയിൽ കൂടിയാണ് ചെയ്യാറ്. ഞാൻ നെഞ്ച് മുറിച്ചിട്ട് അകത്ത് കയറി ആണ് ഈ ബൈപാസ് ചെയ്യാറുള്ളത്. സോ ഇതൊക്കെയാണ് ജനറൽ ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്താലും മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇതാണ് സപ്ലിമെന്ററി ആയിട്ടുള്ള റൈറ്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിൽ ഓൾവേസ് ഗോ ആസ് എ സപ്ലിമെന്റ്. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ആ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഡിലിജന്റ് ആയിട്ട് പേഷ്യന്റ് ചെയ്യുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. മറ്റു കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. ആഡക്വറ്റ് എക്സർസൈസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അതും അതുപോലെ നമ്മുടെ ആഹാരം, ഡയറ്ററി ചേഞ്ചസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. അതുകൂടാതെ സിഗരറ്റ് വലിക്കുന്നത് ഹാർട്ടിന് വളരെ ഹാർംഫുൾ ആണ്. സോ ദാറ്റ്സ് ഓൾസോ സംതിങ് ദാറ്റ് നീഡ്സ് ടു ബി കൺട്രോൾഡ്. അപ്പോൾ ഒരു പേഷ്യന്റിനെ സാധാരണ ബൈപാസ് സർജറിക്ക് അയക്കുന്നതിന് മുമ്പേ മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ കൂടെ അവർ കടന്നു പോകും. പിന്നെ അവർക്ക് ഞങ്ങൾ സാധാരണ ന്യൂട്രീഷൻ ക്ലാസ്സിൽ വിടാറുണ്ട്. അതുപോലെ എക്സസൈസിന് വേണ്ടി കാർഡിയാക് റീഹാബിലിറ്റേഷന് വിടാറുണ്ട്. അതുകൂടാതെ ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ സ്മോക്കിംഗ് സെസേഷൻ ക്ലാസ്സുകളുണ്ട്. അത് മാത്രമല്ല സ്മോക്കിംഗ് സെസേഷന് വേണ്ടി സിഗരറ്റ് വലി നിർത്താനായിട്ടുള്ള മരുന്നുകളുണ്ട്. ഇപ്പൊ വെൽബ്യൂട്രിൻ എന്ന് പറയുന്നതുണ്ട്, ചാൻറ്റിക്സ് എന്ന് പറയുന്നത് നിങ്ങൾ പരസ്യത്തിലൊക്കെ കണ്ടു കാണും. അങ്ങനെയുള്ള മരുന്നുകൾ വരെ ഈ സ്മോക്കിംഗ് സെസേഷനുണ്ട്. അതുകൂടാതെ ഹാർട്ടിനെ സംരക്ഷിക്കുന്നതിനുള്ള കുറേ
ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിക്കേഷൻ തന്നെ ഉണ്ട്. അതും പേഷ്യന്റ്സിന് കൊടുക്കുന്നതാണ് സാധാരണ. ഓക്കേ, താങ്ക് യു സോ മച്ച്. ഐ തിങ്ക് ദാറ്റ് ഈസ് റിയലി ഇൻഫോർമേറ്റീവ് ഇൻഫർമേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ ഈച്ച് വൺ ഓഫ് അസ്. താങ്ക് യു.